ഇന്നത്തെ വീഡിയോയിൽ ചക്ക കൊണ്ട് ആവിയിൽ വേവിച്ച നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. You are watching our video for the first time. Please subscribe our channel and hit the bell button to enable it. Like, comment and share. ചക്ക കൊണ്ടുള്ള ഈ ഒരു ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇടത്തരം ചക്ക. അത് മുഴുവനായിട്ട് തന്നെ നല്ല പഴുത്ത ചക്കയാണ്, നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ ഒരു ഇടത്തരം ചക്കയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം ചിരകിയ തേങ്ങയാണ് ഒരെണ്ണം. തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് നമുക്കൊരു 5-10 ഏലക്ക കൂടി ചേർത്ത് അരച്ചെടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആട്ടപ്പൊടിയാണ്. അതൊരു 500 ഗ്രാം, 1/2 കിലോ ആട്ടപ്പൊടി എടുക്കുന്നുണ്ട്. അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ശർക്കര. അല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് ഉരുക്കിയെടുക്കണം. അപ്പോൾ അത് ഉരുക്കിയെടുക്കാൻ പോകുന്നതാണത്, 1/2 കിലോ ശർക്കര. ശർക്കര ഉരുക്കിയെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന 1 മുറി തേങ്ങ, അത് ഏലക്കായും ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് തേങ്ങ അടിച്ചെടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം. അടുത്തതായിട്ട് ചക്ക നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അത് നമുക്കൊരു ഇടിയപ്പ ചെമ്പിലിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കണം. നല്ല പഴുത്ത ചക്ക ആയതുകൊണ്ട് തന്നെ അധിക നേരമൊന്നും ആവി കയറേണ്ട ആവശ്യമില്ല. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ചക്ക വെന്ത് കിട്ടും. തേങ്ങ മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അതിനുശേഷം നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്നത് അരിച്ചെടുത്തിട്ട് ഈ തേങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുഴുവനായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ അരച്ചതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാണ്. തേങ്ങ അരച്ചത്, ഏലക്കായി, പിന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ ഏലക്കായുടെയൊക്കെ മണം നല്ലപോലെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചക്ക വെന്തോ എന്ന് നോക്കണം. നമ്മുടെ ചക്ക വേവിക്കാൻ വെച്ചത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേവിച്ച ചക്ക നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങ ശർക്കര കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. നല്ലപോലെ വെന്തിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിത് അരക്കാത്തത്. ഇതിലേക്ക് ഇട്ടതിന് ശേഷം, അതായത് തേങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കൈകൊണ്ടോ തവി കൊണ്ടോ ഉടച്ചെടുത്താൽ മതി. അല്ല, ഇനി വെന്താലും ചില ചക്ക നല്ലതുപോലെ കടിക്കുന്ന രീതിയിലായിരിക്കും. അപ്പം അങ്ങനെയുള്ളത് ഒന്ന് മിക്സിയിലൊന്നെടുത്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് ഉടഞ്ഞ ചക്ക ആയതുകൊണ്ട് നമ്മളിത് മിക്സിയിലിട്ട് അടിക്കുന്നില്ല, നേരിട്ട് തന്നെ തേങ്ങയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തേങ്ങയുടെ കൂട്ടിലേക്ക് കുറേശ്ശേ ആയിട്ട് നമുക്ക് ചക്ക ഇട്ട് കൊടുക്കാം. വേവിച്ച ചക്ക ഇട്ട് കൊടുക്കാം. ദാ ചക്കയൊക്കെ നല്ലപോലെ ഉടച്ച് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയാണ് ചേർക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചക്കയുടെ വേവ് കൂടുതലാണ് അല്ലെങ്കിൽ ചക്ക കടിക്കുന്ന ഭാഗത്തിന് ഇതിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിയിൽ വെച്ച് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ മറക്കരുത്. കട്ട കട്ടയായിട്ട് ചക്കയുടെ കഷ്ണങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പരത്തുന്ന സമയത്ത്, പൊടിയൊക്കെ ചേർത്ത് പരത്തുന്ന സമയത്ത് അത് നല്ല രീതിയിൽ പരന്നു കിട്ടില്ല. അതുകൊണ്ടാണ് ഉടച്ച് ചേർക്കാൻ പറ്റിയില്ലെങ്കിൽ അരച്ച് തന്നെ ഇതിലേക്ക് ചേർക്കണം എന്ന് പറയുന്നത്. ചക്ക നമ്മൾ ആവിയിലാണ് ഇവിടെ വേവിച്ചത്. സാധാരണ കുക്കറിലോ അല്ലെങ്കിൽ പാത്രങ്ങളിലോ വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇടിയപ്പ ചെമ്പിൽ ആവി കയറ്റി വേവിച്ചെടുത്തത്. ഇനി ഈ ചക്കയുടെ കൂട്ടിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി, ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം.
അര കിലോ ആട്ടപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ അംശം കൂടുന്നതിനനുസരിച്ചിട്ട് ആട്ടപ്പൊടിയുടെ അളവ് കൂട്ടിക്കൊടുക്കുക. അതേപോലെ പൊടി ചേർക്കുമ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് ഇളക്കി കൊടുത്ത് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വേണം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശത്തിനനുസരിച്ചിട്ട് പൊടി ഈ അര കിലോ എന്നുള്ളത് കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ പൊടിയെടുക്കാൻ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഈ മാവിൻ്റെ ഒരു ടെക്സ്ചറ് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു പാകത്തിന് വേണം പൊടി ചേർക്കാനും. തവിയൊക്കെ മാറ്റി വെച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആ ഒരു മാവിൻ്റെ പാകം. അടയൊക്കെ ഉണ്ടാക്കുന്ന അതേ പാകത്തിൽ തന്നെയാണ്, കണ്ടോ? അധികം ലൂസായി പോകരുത്, കട്ടിയും പാടില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ ചക്കയൊക്കെ കണ്ടില്ലേ, ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഇതിലുണ്ട്. അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പം നമ്മുടെ അടക്കമുള്ള അല്ലെങ്കിൽ കുമ്പിളപ്പം ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് അത് പരത്താനുള്ള ഇലകളാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഇതാ മാവ് തയ്യാറാക്കിയ കൂട്ടത്തിൽ ഇതാ ഗോതമ്പ് പൊടി, നമ്മൾ എടുത്തു വെച്ച ആട്ടപ്പൊടി ഇത്രയും ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു കാൽ കപ്പോളം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അര കിലോ ആട്ടപ്പൊടി എടുത്തതിൽ ഒരു കാൽ കപ്പോളം ആട്ടപ്പൊടി ബാക്കിയാണ്. അത്രയും കുറച്ചേ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ കറുകില എടുത്തിട്ടുണ്ട്, വാഴയില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് കറുകില യൂസ് ചെയ്യുന്നു, അട ഉണ്ടാക്കാനായിട്ട് വാഴയിലയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനി കുമ്പിള കുത്തുന്നത് ഒന്ന് കാണിച്ചു തരാം. കുമ്പിളിവിടെ കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് ആവിയിൽ വേവിക്കേണ്ടത്. കറുകിലയിൽ കുമ്പിളപ്പായിട്ട് ഉള്ളത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ആവിയിൽ വേവിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് വാഴയിലയിൽ ഈ മാവ് പരത്താം അട ഉണ്ടാക്കാനായിട്ട്. ഇവിടെ ഒരു സ്റ്റീൽ പാത്രം കമഴ്ത്തി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഫ്ലാറ്റൻ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പാത്രമോ പ്ലേറ്റോ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ വാഴയില വെച്ചിട്ട് നമുക്ക് അതിലേക്ക് മാവ് പകർത്തി കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ വാഴയിലയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ അടയുടെ മാവ് പരത്തി കൊടുക്കാം. കൈകൊണ്ട് തന്നെ പരത്തി കൊടുക്കാം. അതിനുശേഷം അത് മടക്കിയെടുക്കാം. അടയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് മാവിൽ മുക്കിയിട്ട് നമ്മൾ ഉരുളകളാക്കി ഇതിലേക്ക് പരത്തി കൊടുക്കുക. ഇലയിൽ ഒരിക്കലും നമ്മൾ എണ്ണ ആക്കരുത്, അത് ഒട്ടാതെ വരും. ഇലയിലേക്ക് മാവ് ഒട്ടാതെ വരും. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇടിയപ്പച്ചമ്പ് ചൂടാക്കി ഇതാ വെള്ളമൊക്കെ തിളച്ച് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് വാഴയിൽ അട ആദ്യം വെച്ചു കൊടുക്കാം. അപ്പോൾ ദാ കുമ്പിളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുമ്പിളപ്പം, പൂച്ചയപ്പം, തെരളി അപ്പം, വഴണയില അപ്പം, ഇങ്ങനെ പല പേരുകളാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചക്കയുടെയൊക്കെ സീസൺ കഴിയുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക.
എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.